നമ്മൾ സുവിശേഷത്തിന്റെ പൗരസ്ത്യ കാഴ്ചപ്പാടുകളാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കൺവെൻഷനൽ തിങ്കിങ് അല്ലെങ്കിൽ നമ്മൾ പരമ്പരാഗതമായി കേട്ടുകൊണ്ടിരുന്ന സുവിശേഷത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അല്പം വ്യത്യസ്തമല്ല തികച്ചും വ്യത്യസ്തമാണ് നമ്മൾ കേൾക്കുന്ന സുവിശേഷം ഒറിജിനൽ സുവിശേഷമാണ് അതായത് ആദ്യത്തെ ആയിരം വർഷം സഭ സഭയ്ക്കറിയാവരുന്ന സുവിശേഷം അതാണ് ഞാൻ പറയുന്നത് ഇത് പുതിയ സുവിശേഷമോ എന്റെ സുവിശേഷമോ ഒന്നും അല്ല നിശ്ചയത് എന്റെ സുവിശേഷമാണ് പക്ഷേ ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല അപ്പം ഒറിജിനൽ സുവിശേഷം അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് വളരെ പോപ്പുലറായിട്ട് നമ്മൾ കേൾക്കുന്ന ദ വേർഷൻ ഓഫ് ഗോസ്പെൽ വെർഷൻ അല്ലി പെർവേർഷൻ ഓഫ് ഗോസ്പെൽ അതാണ് നമ്മൾ കേരളത്തിൽ കേൾക്കുന്ന സുവിശേഷം അത് യഥാർത്ഥ സുവിശേഷമല്ല ഇപ്പൊ സുവിശേഷത്തിന്റെ പൗരസ്ത്യ കാഴ്ചപ്പാട് ഈ സത്യസുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത ആ സുവിശേഷം കേൾക്കുന്ന ആളുകൾക്ക് സന്തോഷമുണ്ടാകും എന്നുള്ളതാണ് സുവിശേഷം കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാകും രണ്ട് ഈ സുവിശേഷം കേൾക്കുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും മൂന്ന് ഈ സുവിശേഷം കേൾക്കുമ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാകും നിങ്ങൾ ഈ കേൾക്കുന്ന സുവിശേഷത്തിൽ നിങ്ങൾക്ക് ഇത് മൂന്നും ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലിസണിങ് ടു ഇറ്റ് നിങ്ങൾ അത് കേൾക്കുന്നത് നിർത്തണം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് സുവിശേഷം ശരിയായ സുവിശേഷമല്ല നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നില്ലെങ്കിൽ സമാധാനം ഉണ്ടാകുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ അതല്ല സുവിശേഷം സുവിശേഷം നിങ്ങൾക്ക് സമാധാനം നൽകുന്നു സന്തോഷം നൽകുന്നു സ്വാതന്ത്ര്യം നൽകുന്നു ശ്ലോമോ എന്ന് നമ്മൾ നിരന്തരമായി കേൾക്കും സമാധാനം വീണ്ടും നിങ്ങളുടെ അറിവിലേക്ക് നമ്മൾ പൗരസ്ത്യ സുവിശേഷത്തിന്റെ ദർശനം പൗരസ്ത്യ സുവിശേഷ കാഴ്ചപ്പാടുകൾ പ്രധാനമായും കാണുന്ന മൂന്ന് ലേഖനങ്ങളാണ് എഫ് എസ് ലേഖനം കൊലാസി ലേഖനം ഫിലിപ്പിയ ലേഖനം ഒന്ന് നമ്മൾ കൂടുതൽ ആ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും കൊലാസി ലേഖനം ഒന്നാം അധ്യായം കൊലാസ് ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കിയ പിതാവായ ദൈവം ആ ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാം വി ആർ ഗ്രേറ്റ്ഫുൾ ടു ദ ഫാദർ ഹു ക്വാളിഫൈഡ് ആസ് ടു ടേക്ക് പാർട്ട് ഇൻ ദ ഫുൾ പോർഷൻ ഓഫ് ദ സെയിൻസ് ഹു ആർ ഇൻ ലൈറ്റ് പ്രകാശത്തിലായിരിക്കുന്ന വിശുദ്ധന്മാർ പ്രകാശത്തിൽ ആയിരിക്കുന്ന വിശുദ്ധന്മാർ ഈ പ്രകാശത്തിലായുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുക എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇരുട്ടിലായിരുന്നവർ അപ്പൊ ഇരുട്ട് കൺഫ്യൂഷൻ കൊണ്ടുവരികയാണ് ഒരു ചെറിയ കയറുണ്ട് പോലും പാമ്പാണ് എന്ന് തോന്നും പ്രകാശം വരുമ്പോൾ ഭയം മാറിപ്പോകും പ്രകാശം വരുമ്പോൾ കാഴ്ചപ്പാടുകൾ മാറിപ്പോകും പ്രകാശം വരുമ്പോൾ ടോട്ടൽ ഫ്രീഡം ഉണ്ടാകും പ്രകാശം വരുമ്പോഴാണ് നമുക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബഹളം ഓരോ അല്ലെ ഒരു അച്ഛ കേട്ടു ദേഹത്തോട് എന്തോ നെഴഞ്ഞു പോകുന്നൊരു തോന്നി നോക്കുക അപ്പൊ ഉണ്ടാകുന്നൊരു ലൈറ്റ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത് ലൈറ്റ് വെളിച്ചം വന്നു കഴിയുമ്പോൾ വെളിച്ചം വന്നു കഴിയുമ്പോൾ ദേഹത്തോടെ എഴഞ്ഞത് കുഞ്ഞിന്റെ അരഞ്ഞാണം പൊട്ടി വീണതായിരുന്നു ദേഹത്തോടെ എന്തോ വന്ന് എഴുന്നൊരു തണുപ്പുണ്ടായിരുന്ന പറഞ്ഞു ചെറിയ തണുപ്പും തോന്നി അപ്പൊ ഭാര്യ പെട്ടെന്ന് അടുപ്പ് ലൈറ്റ് ഇട്ടു അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അതൊരു അരഞ്ഞാണമായിരുന്നു പ്രകാശം നമുക്ക് സമാധാനത്തെ കൊണ്ടുവരും പ്രകാശം നമുക്ക് സന്തോഷത്തെ കൊണ്ടുവരും പ്രകാശം നമുക്ക് സ്വാതന്ത്ര്യത്തെ കൊണ്ടുവരും ഭയത്തിൽ നിന്ന് മോചനം ഇപ്പൊ ഇരുട്ടിലിരിക്കുമ്പോൾ കൺഫ്യൂഷൻ ആശങ്കകൾ ഭയങ്ങൾ അപ്പൊ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ ഇരുട്ട് തിരിച്ചറിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് നമ്മെ തിരിച്ചറിയാൻ പറ്റുന്നില്ല നമുക്ക് നമ്മെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അതിന്റെ ഒറിജിനൽ ഇമേജ് നമ്മൾ നഷ്ടപ്പെട്ടു അപ്പൊ വിശുദ്ധന്മാർ പ്രകാശത്തിലുള്ള വിശുദ്ധന്മാർ അപ്പൊ ഒരു പാവിയെ വിശുദ്ധനാക്കി മാറ്റുകയാണ് ഹാഗിയോസ് ഹാഗിയോസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കപ്പെട്ടത് ഹാഗിയോസ് ഈ ഹാഗിയോസ് എന്ന വാക്കിന്റെ റൂട്ട് വേർഡ് ഹാഗിയോസ് എന്ന വാക്കിന്റെ മൂലപഥം ആ വാക്കുണ്ടായി വന്നത് ഹാഗോസ് എന്ന വാക്കിൽ നിന്നാണ് അപ്പൊ ഹാഗോസിൽ നിന്നാണ് ഹാഗിയോസ് ഉണ്ടായത് നിങ്ങൾ ആ ആരണ്ടു വാക്കും നിങ്ങളുടെ രീതി പഠിക്കുക അപ്പൊ ഹാഗോസ് എന്ന വാക്കിന്റെ അർത്ഥം ഫുൾ വളരെ മോശമായത് വളരെ മോശമായത് പറഞ്ഞാൽ ആ ഹാഗോസിൽ നിന്നാണ് ഹാഗിയോസ് എന്ന് പറയുമ്പോൾ വിശുദ്ധമായത് അപ്പൊ ഹാഗോസ് ആണ് ഹാഗിയോസ് ആ ലാംഗ്വേജിൽ പോലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഹാഗോസിൽ നിന്നാണ് ഹാഗിയോസ് ഉണ്ടാകുന്നത് ഹാഗോസിനെയാണ് ഹാഗിയോസ് ആക്കി മാറ്റിയത് ഇതാണ് സംഭവിക്കുന്നത് ഇപ്പം വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് വിശുദ്ധി ഉണ്ടാകുന്നത് എങ്ങനെയാണ് വിശുദ്ധി ഉണ്ടാകുന്നത് ഈ വിശുദ്ധിയുടെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും അത് മനസ്സിലായത് വിശുദ്ധി എന്ന് പറഞ്ഞാൽ കോൺസിക്രേറ്റ് ചെയ്യുകയാണ് മാറ്റിവെക്കുകയാണ് ഒരു കാര്യം ഒരു പ്രത്യേക ഉപയോഗത്തിനായി ഉദ്ദേശത്തിനായി മാറ്റിവെക്കുന്നു അതുപോലെ ദൈവത്തിനായി മാറ്റിവെക്കുമ്പോൾ അത് വിശുദ്ധമാകുന്നു അപ്പൊ അത് ഡിഫറൻ്റ് ആണ് ആണ് അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് ഈ ഹാഗോസ് ആയി മാറിയത് ഹാഗോസ് ഹാഗിയോസായി മാറിയത് അപ്പോസിന്റെ പ്രവർത്തനങ്ങളുടെ പുസ്തകം പത്താം അധ്യായം അപ്പോസിന്റെ പ്രവർത്തനങ്ങളുടെ പുസ്തകം ഈ പത്രോസപ്പോസ്റ്റലിനും പൗലുസപ്പോസ്റ്റലിനും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഈ പൗലു പത്രോസ് പത്രോസ്ലിഹായുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പൗലു ശ്രീഹായും നമ്മളെ എല്ലാ തിയോളജി പഠിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് മുഴുവൻ പൗലുസിന്റെ ലേഖനങ്ങളിൽ നിന്ന് എന്നാൽ പത്രോസ്ലിഹ സംഭവങ്ങളിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ ഒന്നുകൂടെ അത് വിശദീകരിക്കാം അതായത് പൗലൂസ്ലിഹ നമ്മളെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും ഇങ്ങനെ എഴുതുക അപ്പം നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ പൗലൂസിന്റെ ടീച്ചിങ്സാണ് നമ്മെ പ്രബോധിപ്പിക്കുക നമ്മളത് വായിച്ച് മനസ്സിലാക്കുക പക്ഷെ നമ്മൾ പത്രോസിൽ നിന്ന് പഠിക്കുന്നത് പത്രോസിന്റെ ലേഖനങ്ങളിൽ നിന്നല്ല പഠിക്കുന്നത് പക്ഷെ പത്രോസിന്റെ ലൈഫിൽ നിന്നാണ് പത്രോസ് എപ്പോഴും പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എവറിങ് ഒരുപാട് കാര്യ സ്ഥലങ്ങളിൽ നമുക്ക് പത്രോസിൽ നിന്ന് ധാരാളം ധാരാളം കാര്യങ്ങൾ പഠിക്കാറുണ്ട് അപ്പൊ അതിലൊരു സംഭവമാണ് ഈ അപ്പോസിൽപ്പെടുത്തി പത്താം അധ്യായം അപ്പോസിൽപ്പെടുത്തി പത്താം അധ്യായത്തിൽ ഒരിടത്ത് ഭക്ഷണം തയ്യാറാക്കുന്നവരെ ക്ഷീണമായതുകൊണ്ട് പത്രോസ് കിടന്നുറങ്ങായിരുന്നു അപ്പോ ഒരുപാട് വിശന്നു അവൻ ക്ഷീണം വന്ന് ഉറങ്ങുക അവർ ഭക്ഷണം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഒരു ദർശനം കാണുകയാണ് ആ ദർശനത്തിൽ അവൻ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു പത്രോസ് എഴുന്നേറ്റ് അടുത്ത് തിന്നുക എന്നൊരു ശബ്ദം ഉണ്ടായി പത്രോസ് പറഞ്ഞു ഒരിക്കലും പാടില്ല കർത്താവേ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഉണ്ടായി ഉടനെ പാത്രം ആകാശത്തിലേക്ക് തിരികെ വലിച്ചെടുക്കപ്പെട്ടു അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക അപ്പൊ ഈ പത്രോസ് ഒരു ദർശനം കാണുക അപ്പൊ ആ ദർശനത്തിൽ ഇഴജാതികളുണ്ട് ഇഴജാതികളൊന്നും ന്യായ പ്രമാണ പ്രകാരം കഴിക്കാൻ പറ്റത്തില്ല നാൽക്കാലികൾ പലവിധമുണ്ട് കൊളമ്പ് വിരിയാത്തുണ്ട് പർവജാതിയുണ്ട് ഇതെല്ലാം അടുത്ത് തിന്നോളാനാണ് ഹാഗോസ് അപ്പൊ പത്രോസ് കാണുന്നത് ഹാഗോസ് ആണ് ഹാഗോസിനെ കാണുകയാണ് അപ്പൊ ദർശനത്തിൽ അവൻ ശബ്ദം കേൾക്കുകയാണ് ഇതിനെ ഹാഗോസ് അല്ല ഇത് ഹാഗിയോസ് ആണ് ഇത് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ആര് ആര് വിശുദ്ധീകരിച്ചു എങ്ങനെ വിശുദ്ധമായി കൂരി മീനെ കണ്ടോ ചെതുമ്പലില്ലല്ലോ ചെതുമ്പലില്ലാത്ത മീൻ അശുദ്ധമാണ് ഡ്യൂപീറ്റർ കർത്താവിനീ ആ കുളമ്പ് കണ്ടോ ഇരട്ടക്കുളമ്പുള്ളതല്ലേ നമ്മൾ തിന്നൻ്റെ ഇതിന് ഇരട്ടക്കുളമ്പ് ഇല്ലല്ലോ മൂർഖനും ചേരത്തണ്ടെ അതിനൊക്കെ തിന്നണോ പറവകൾ ഹാഗോസ് ഇതെല്ലാം ഹാഗോസ് ആണ് ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണുന്നത് എന്ത് കോൺസെൻട്രേറ്റഡ് ബൈ ഗോഡ് ദൈവത്തിന് ഈ ഹാഗോസിനെ ഹാഗിയോസ് ആക്കി മാറ്റാൻ കഴിയും മാറ്റിയിരിക്കുന്നു മാറ്റിയിരിക്കുന്നു ഹാഗോസ് ഹാഗിയോസ് ആരാൾ സംഭവിച്ചു ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ നിങ്ങൾ കേൾക്കുന്നത് ഗ്ലോറിയസ് ദിസ് ഈസ് നോട്ട് റെഗുലർ ചീപ്പ് സ്ട്രീറ്റ് സൈഡ് ഗോസ്പെൽ അല്ലത് അപ്പൊ ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കുന്നത് വിചാരിക്കരുത് എന്ന് പറഞ്ഞു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഉണ്ടായി ഈ കണ്ട ദർശനം എന്താണെന്ന് ചഞ്ചലപ്പെട്ട് പത്രോസ് ഇരിക്കുമ്പോഴാണ് കൊർണോലിയസിന്റെ വീട്ടിൽ നിന്ന് ആൾ വരുന്നത് അവിടെ പ്രസംഗിക്കാൻ വീട്ടിലേക്ക് പത്രോസ് പോവുകയാണ് അവിടെ എത്തി കൊർണോലിയസ് അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു പത്രോസ് വായു തുറന്നു പ്രസംഗിച്ചു തുടങ്ങി ആ പ്രസംഗിച്ചു തുടങ്ങി അപ്പോ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോട് കൂടെ വന്ന പരിചേതനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് വന്ന ദാനം ജാതികളുടെ മേലും പകർന്നു കണ്ട് വിസ്മയിച്ചു നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും അപ്പൊ ഇവിടെ ഏതാ സംഭവിക്കുന്നത് പത്രോസ് പറയുകയാണ് വെള്ളം വിലക്ക് അവിടെ കൂടിയ ആളുകൾ വല്ലതും പറയാ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും ആർക്ക് കഴിയും അൺറിന്യൂഡ് മൈൻഡുള്ള ആളുകൾക്ക് മാത്രമേ ഇത് കഴിയത്തുള്ളൂ റിന്യൂഡ് മൈൻഡുള്ള ആളുകൾ അക്സെപ്റ്റ് ചെയ്യും അൺറിന്യൂഡ് മൈൻഡ് ആണെങ്കിൽ അവർക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതിനാണ് ഈ ഒരു സംഭവത്തിലേക്ക് പത്രോസിനെ പ്രിപ്പയർ ചെയ്യാണ് ആ ദർശനം കാണിച്ചത് ആ ദർശനം കാണിച്ചപ്പോൾ പത്രോസ് നോക്കിക്കഴിഞ്ഞ എഴയുന്ന പാമ്പും ചെതുപലില്ലാത്ത മീനും കുളമ്പ് വിരിയാത്ത മൃഗവും അശുദ്ധമായ പക്ഷികളും ഇതിനെയെല്ലാം ഒരു പാത്രത്തിൽ കണ്ടപ്പോ ദൈവം പറയാണ് ദൈവം ശുദ്ധീകരിക്കാൻ പോകുന്നതിനെ നീ കൈക്കൊള്ളാൻ മടിക്കുന്നത് എന്ത് അങ്ങനെയാണോ അങ്ങനെയാണോ ചോദിച്ചേ അങ്ങനെയാണോ ദൈവം ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നതിനെ ആണോ നോ 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 ദൈവം ശുദ്ധീകരിക്കാൻ പോകുന്നതിനെ നോ നോ ദൈവം ഒരുപക്ഷെ ശുദ്ധീകരിച്ചേക്കാൻ സാധ്യതയുള്ള നോ ദൈവം ശുദ്ധീകരിക്കാൻ സാധ്യതയുള്ള നോ 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 ദൈവം ശുദ്ധീകരിച്ചതിനെ അപ്പൊ ഗോസ്പലുമായിട്ട് പോകുമ്പോ ആ ഗോസ്പലിന്റെ ഓഡിയൻസിന് ഓൾറെഡി അവർ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് അല്ലാതെ നീ പോയി പ്രത്യേകിച്ച് ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല ദൈആർ കോൺഷിക്രേറ്റഡ് ദൈ ആർ ഹോളി ദർ ഹാഗിയോസ് അവർ വേർതിരിക്കപ്പെട്ടവരാണ് അവർ ദൈവത്തിന്റെ വാക്കയാണ് യാ വിനു ജോസഫ് യു ആർ റൈറ്റ് ശുദ്ധീകരിച്ച് കഴിഞ്ഞു നീ പ്രത്യേകിച്ച് ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട നീ ചെന്ന് അവിടെ ചെന്ന് പത്രോസിന് പത്രോസ് അന്ന് നോ പത്രോസ് ദൈവം വിശുദ്ധീകരിച്ചതാണ് ദൈവം ശുദ്ധീകരിച്ച് കഴിഞ്ഞ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും ദൈവം വില വിശുദ്ധീകരിച്ചതിനെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും അപ്പൊ അതാണ് ചെയ്യുന്നത് ഈ ശിശുക്കളെ വെള്ളം വിലക്കുകയാണ് ഈ പെറ്റക്കോസ്ബലിന്ന് തന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കണം ഈ പെട്ടക്കോസുകാരുടെ ഒരു അവകാശവാദമുണ്ട് അവരുടെ അഞ്ചു വയസ്സുള്ള കുഞ്ഞ് ആത്മാവിനെ പ്രാപിച്ചു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു അപ്പൊ ചോദിക്കണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ പിന്നെ അടുത്ത് മാമാവ്സോ കൊടുക്കുക നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇല്ല എന്താ വെള്ളം വിലക്കുക എന്തുണ്ടോ വെള്ളം വിലക്കുന്നേ അവരുടെ സ്നാനം ഒന്നും മാറിയിട്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ ഞാൻ ഇത് ലോജിക്കലി ലോജിക്കൽ ആർഗ്യുമെന്റ് വെക്കുന്നേ ഉള്ളൂ കാരണം അവർ പറയുന്നത് ശരിയാണ് കാരണം അവരുടെ ആ വാദങ്ങളിലെ അബദ്ധം കാണിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളു അല്ലെ നാളെ അവരുടെ സ്നാനം ശരിയാണെന്നും ഒക്കെ ഞാൻ പറഞ്ഞുണ്ടോ കാരണം അവരിതൊന്നും വിശ്വസിക്കുന്നില്ല അത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറഞ്ഞു എക്സ്പോസ് ചെയ്യാൻ വേണ്ടി അപ്പൊ വെള്ളം വിലക്കുകയാണ് കുറെ ആളുകൾക്ക് വെള്ളം വിലക്കുക ശിശുക്കൾക്ക് വെള്ളം വിലക്കുകയാണ് എത്ര ആളുകൾക്കാണ് ആ അതുകൊണ്ട് ഈ കുഴപ്പമുണ്ടാകുന്നത് കാരണം അവർ ഇരുട്ടിലാണ് നിൽക്കുന്നത് ഇരുട്ടാണ് അവരെ വാഴുന്നത് അന്ധകാരം അന്ധകാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മളീ ചിന്തിക്കുന്നല്ല അതൊന്നും അല്ല അന്ധകാരം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിലേക്ക് അന്ധകാരം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ കാണാനും ഗ്രഹിക്കാനും തിരിച്ചറിയാനും കഴിയാത്ത അവസ്ഥയാണ് അന്ധകാരം അന്ധകാരത്തിന്റെ പ്രഭുവിനെ ശാസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്ധകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നില്ല തിരിച്ചറിയുന്നില്ല വെളിച്ചം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് അതാണ് പ്രകാശം അപ്പൊ ആ പ്രകാശത്തിലേക്ക് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ മാമോദിസയുടെ ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയതാ അപ്പം അതുകൊണ്ട് നമ്മൾ അതിലേക്ക് വീണ്ടും പോകേണ്ട ആവശ്യമില്ല എങ്കിൽ തന്നെയും ഈ ശിശുക്കൾക്ക് ആർക്കെങ്കിലും ഇനി സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ശിശുക്കൾക്ക് മാമോദിസ കൊടുക്കാതിരിക്കുന്നത് കാരണം അവിടെ പത്രസപ്പോസോലൻ പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ പ്രസംഗിക്കുമ്പോൾ യോവൽ പ്രവാചകൻ മുഖാ മുഖാന്തര പറഞ്ഞിരിക്കുന്നേ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും പു പുത്രമാരും പുത്രിമാരും എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് ആ പറയുന്നത് കാരണം യൗവനക്കാരെന്നുള്ള അടുത്ത കാറ്റഗറി പറഞ്ഞിട്ടുണ്ട് അതുപോലെ സഹല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരും നോ ഡിഫറൻസ് ഇപ്പോ ഓൾ ആർ എലിജിബിൾ ഫോർ വാട്ടർ ബാപ്റ്റിസം ഓൾ ആർ എലിജിബിൾ ഫോർ വാട്ടർ ബാപ്റ്റിസം അതാണ് എല്ലാവരും യോഗ്യത വെള്ളം വനക്കുവാൻ യാതൊരു തരത്തിലും അവകാശമില്ല അപ്പൊ ആ വെള്ളം യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ആളുകൾക്കാണ് വെള്ളം വിലക്കുന്നത് അതുകൊണ്ടാണ് ആദ്യം ആ ദർശനം കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ചിന്ത ഏതല്ല നമ്മുടെ ചിന്ത ഏതാണ് ഹാഗോസിൽ നിന്ന് ഹാഗിയോസായി മാറുന്നത് ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഗോഡ് ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഗോഡ് അൺബിലീവബിളി എ ഗുഡ് ന്യൂസ് അതാണ് സുവിശേഷം അപ്പം ഇരുട്ടിന്റെ വാഴ്ചയിൽ നിന്ന് ഇരുട്ടിന്റെ വാഴ്ചയിൽ നിന്ന് നമ്മളെ സ്നേഹം പുത്രന്റെ സ്നേഹം വാഴുന്ന റീജിയനിലേക്ക് മാറ്റി ഇപ്പൊ രണ്ട് റീജിയനാണ് അപ്പൊ ഒരു റീജിയനിൽ ഇരുട്ടാണ് വാഴുന്നത് ഇരുട്ട് വാഴുന്നിടത്ത് കൺഫ്യൂഷനാണ് ഡൗട്ടാണ് ഭയമാണ് അതാണ് ഈ പെൻഡ വേൾഡിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നത് നരകം നരകത്തിൽ പോയി ഇന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ച് സംസാരിച്ചു എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല ഇപ്പം നരകം ന്യായവിധി ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് ഈസ്റ്ററിന്റെ റൂട്ട് അന്വേഷിച്ചു പോകുന്ന ആളുകളുണ്ട് ഈസ്റ്ററിന്റെ ഈസ്റ്റർ എന്ന വാക്ക് എവിടുന്നാണ് വന്നത് ഈസ്റ്റർ എന്ന് പറഞ്ഞ ആരാണ് ഈ ഹെൽ എന്ന് ആരാന്ന് ആരാന്നറിയോ ഹെൽ എന്ന് പറഞ്ഞാൽ വടക്കൻ യൂറോപ്പിലെ ഒരു കെട്ടുകഥയാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക് നോർത്തേൺ യൂറോപ്പിലെ ഒരു കെട്ടുകഥയാണ് അവിടെ ഹെൽ എന്ന ഒരു ദേവതയുണ്ട് ഹെല്ല എന്ന ദേവതാ ഭൂമിക്കടിയിൽ കുറെ ഒരു ലോഡ്ജ് നടത്തുന്നുണ്ട് അതാണ് ഹെല്ലിന്റെ സ്റ്റോർ നിങ്ങൾ ട്രീഡ് ചെയ്താൽ മതി ഇപ്പൊ അതിൽ നിന്നാണ് ഈ ഹെല്ല് വന്നത് ഇപ്പൊ ദൈവമാണോ നരകം സൃഷ്ടിച്ചത് നരകം എന്ന് പറഞ്ഞാൽ നരകം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവര് ഈ ഇവര് പറയുന്ന ഈ നരകം ഹു ക്രിയേറ്റഡ് ഇറ്റ് ഹു ക്രിയേറ്റഡ് ഇറ്റ് അതി വടക്കൻ യൂറോപ്പിലെ ഒരു കെട്ടുകഥ അതിനെ ക്രിസ്തിവൽക്കരിക്കുകയാണ് നിങ്ങൾക്ക് ഷോക്ക് ആയിരിക്കാം അത് എവിടെയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറ ഹു ക്രിയേറ്റഡ് ഹെൽ ഫോർ വാട്ട് പർപ്പസ് എന്തുദ്ദേശത്തിൽ ആരാണ് നരകം സൃഷ്ടിച്ചത് ക്യാൻ യു ആൻസർ ദാറ്റ് എന്നോട് പറയണ്ട സ്വയം ചോദിക്കുക ദൈവത്തോട് ചോദിച്ചാൽ ദൈവം ഓടിക്കും ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു നരകം സൃഷ്ടിച്ചെന്നില്ല ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു കഴിഞ്ഞ ദിവസം ഒരാൾ എഴുതിയിരിക്കുകയാണ് നരകമില്ലെങ്കിൽ സ്വർഗവുമില്ല ഭയങ്കരം ഭയങ്കരം മത്തി ഭയങ്കര എന്തൊരു കണ്ടുപിടുത്തുക നരകമില്ലെങ്കിൽ സ്വർഗവുമില്ല അങ്ങനെയാ നരകമില്ലെങ്കിൽ സ്വർഗമില്ലാത്തത് അപ്പം നരകത്തിന്റെ നിലനിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ സ്വർഗം നിലനിൽക്കുന്നത് ആപേക്ഷികമാണോ ഇപ്പൊ ഞാനില്ലെങ്കിൽ എന്റെ നേടലില്ല ഞാനുണ്ടെങ്കിലേ എന്റെ നേടലുള്ളൂ ഞാൻ അതുവഴി നടന്നു പോയാൽ എന്റെ നേടിലും അതുവഴി നടന്നു പോകും അപ്പൊ ഞാനില്ലാതായാൽ എന്റെ നേടലില്ല നരകമില്ലെങ്കിൽ സ്വർഗവുമില്ല ആള് എഴുതിയ ആള് ഭയങ്കര മിടുക്കനാ എൻ്റെ ഒരു അടുത്ത സ്നേഹിതനുമാണ് വാസ് എ ക്ലോസ് അസോസിയേറ്റ് ഓഫ് മൈ ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് ചുമ്മാ ലൈവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾ ഉണ്ട് ആള് വളരെ ആണ് മിടുക്കനാണ് സമർത്ഥനാണ് പുള്ളി എഴുതിയിരിക്കുകയാണ് അത്രയും അത്രയും ഇതാണ് ഒരു സിനിമയ്ക്ക് അത്താനാണ്ട് വിളിക്കുന്നത് ഞാനൊരു പേര് വിളിക്കട്ടെ വിളിക്കുന്ന സുന്ദരകാലമാട എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലേ യാതൊരു സെൻസ് ഇല്ല അപ്പൊ നരകമില്ലെങ്കിൽ സ്വർഗമില്ല നരകമില്ലെങ്കിൽ സ്വർഗം അപ്പൊ ആ പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ നരകത്തിന്റെ ഒരു നിഴലാണ് സ്വർഗം ഇവരൊക്കെ ആരുടെ ആളുകളാ ഞാൻ ദുരുപദേശം പറയുകയാണ് പിഷാജിന്റെ ഇതാണ് ജോൺ ഒരു നരകത്തിന്റെ ആളാണ് ഇവരൊക്കെ വിശ്വസിക്കുന്ന നരകമുണ്ട് അപ്പൊ നരകമില്ലെങ്കിൽ സ്വർഗമില്ല സ്വർഗമില്ലെങ്കിൽ ദൈവമില്ല ദൈവത്തിന് ദൈവം എന്ന് പറഞ്ഞാൽ ആരാണറിയോ പെന്റക്കോസ്തുകാരന്റെ ദൈവമല്ല ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം യേശുക്രിസ്തു പരിചയപ്പെടുത്തിയ ദൈവം ഈ പെന്റക്കോസ്തുകാരുടെ ദൈവമേ അല്ല ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കാരണം നിങ്ങൾക്ക് കത്തോട്ട് കേറാൻ വേണ്ടി പറയുന്ന പെന്തകോസ്തിൽ നിശ്വാസികളും പാസ്റ്റർമാരും ധാരാളം പേര് ഇപ്പോഴും എന്നെ ഓൺലൈനിൽ കണ്ടോണ്ടിരിക്കും എനിക്ക് അവരെ കാണാൻ പറ്റുന്നു നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ട് എന്നോട് ഉത്തരം പറ ഞാൻ ഇരുപത്തിയഞ്ചു വർഷം പെന്തക്കോസ് ദൈവത്തെ സേവിക്കാൻ നിന്നാണ് പെന്തക്കോസ്റ്റിലെ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക ദൈവമാണ് ഒരു മലം കുട്ടിച്ചാത്തനോ ഒരു ചുടലമാടനോ അപ്പുറത്തുള്ള ഒരു ഒരു കാഴ്ചപ്പാടില്ല അതിനപ്പുറത്തൊരു കാഴ്ചപ്പാടില്ല അത് ഇപ്പൊ പറഞ്ഞ എന്റെ ഫ്രണ്ടായിട്ട് നിന്ന് ആ വ്യക്തിയാണെങ്കിലും മറ്റേ പോസ്റ്റിട്ട് ആളാണെങ്കിലും ഇവർക്കാർക്കും അതിനപ്പുറത്തൊരു കാഴ്ചപ്പാടില്ല അപ്പം ഇവരുടെ ദൈവം തീരെ ചെറുതാണ് തീരെ ചെറു ഇവർക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ കാരണം ഇവരുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി ബ്ലസ്സിങ്ങോടെ വാറ്റുവായി നിന്ന് മാറ്റണം ജോക്കൂട്ടനൊരു വിസ അടിച്ചു കിട്ടണം ഇത്രയൊക്കെ ആവശ്യമുള്ളൂ പിന്നെ കണ്ടവാനം ഞങ്ങളിക്കുന്ന കൊച്ചനാമെ ഒരു മര്യാദ പഠിപ്പിക്കും ഇത്രയൊക്കെ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇവരുടെ സുവിശേഷവും അതുപോലെ ഇടുങ്ങിയ സുവിശേഷമാണ് താൽക്കാലികമായി ഇവരുടെ ഭൗതിക കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ആ കാനാടി കുട്ടിച്ചാത്തനതുതന്നെ ഒരാൾ എഴുതി അപ്പോൾ കാനാടി കുട്ടിച്ചാത്തന്റെ ലെവലിലുള്ള ഒരു ദൈവം അതിനപ്പുറത്ത് ഒരു കാഴ്ചപ്പാടുമില്ല ഇവർക്ക് എൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അത് ഹെൽപ്പ് ചെയ്യണേ തന്നെ ഇവർ ഒരുപാട് ചെണ്ട കൊട്ടണം ഒരുപാട് എന്നെ പ്രസാദിപ്പിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പരിപാടി അങ്ങനെ ഒരു ദൈവം വന്ന് പ്രസാദിച്ച് ചെറിയൊരു പരിപാടിയും നടത്തും അന്നേരം ഇവർ സന്തോഷിക്കും പിന്നെ ചെറിയ പേരുമായിട്ട് നടത്തും ഇങ്ങനെയുള്ള ഒരു ചെറിയ 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 കാര്യങ്ങളുടെ തമ്പുരാൻ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് നമ്മുടെ അരുന്തതിയുടെ നോവലിന്റെ കാര്യമല്ല ഇവരുടെ ദൈവത്തിന്റെ കാര്യമാണ് അപ്പം ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ഒരു ദൈവം കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ആ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ദൈവമായിട്ട് ഇവർ ചെറിയ തോക്കണുമായിട്ട് ഈ ലാഡ ഗുരുക്കന്മാർ നടക്കുന്ന പോലെ ചെറിയ പൊടിച്ച് പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ദൈവത്തെ അല്ല ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച മഹാദൈവത്തെ കുറിച്ചാണ് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനംകുട്ടിച്ചാത്തിൻ്റെ കാര്യവും ചുടലമാടിന്റെ കാര്യവും ഒന്നും ഇവിടെ ഡിസ്കസ് ചെയ്തില്ല നിങ്ങൾ നിങ്ങളുടെ മലദൈവമായിട്ട് അതുവഴി പോവുക കാരണം ഞാൻ വീണ്ടും ആധികാരികമായിട്ടും വളരെ പ്രാഗൽഭ്യത്തോടെയും പറയുന്നു നിങ്ങൾ സേവിക്കുന്ന ദൈവം ഒരു കുട്ടി ദൈവമാണ് അപ്പൊ ആ കുട്ടി ദൈവത്തെ കുറിച്ചല്ല അപ്പൊ അങ്ങനെയെങ്കിൽ ആ ദൈവത്തിനു വേറെ നരകം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇവര് അണികളെ പിടിച്ചു നിർത്താനും പേടിപ്പിക്കാനും അവിടെ നരകമുണ്ട് എന്നൊക്കെ പറയുന്നത് ഈ നരകം ഉണ്ടാക്കിയത് ആരാണ് അതിന് തെളിവ് കാണിക്കണം നിങ്ങൾക്ക് ഈ തിരുവഴുത്താണല്ലോ ആധാരം സോളാർ സ്ക്രിപ്റ്ററല്ലേ വേർ ഇസ് വേർ ഇസ് എവിഡൻസ് ബൈബിളിൽ പറയുന്നു ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു അല്ലെങ്കിൽ സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു ഹെൽ ഉണ്ടെങ്കിൽ ആ ഹെല്ലിനെ പറ്റി ആദ്യം വാണിംഗ് കൊടുക്കേണ്ടത് ആദാമിനായിരുന്നു ആദാമിനോട് പറയണോട്ടാ ആദാമെ പാപം തിന്നാൽ നീ നരകത്തിൽ പോകും ഐ എം സോറി പാപം നിന്നാൽ നീ മരിക്കും പാപത്തിന്റെ ശമ്പളം നരകമ സോറി പാപത്തിന്റെ ശമ്പളം മരണമത്രേ നരകമത്രേന്നാണോ പാപത്തിന്റെ ശമ്പളം മരണമാണ് പാപത്തിന്റെ ശമ്പളം മരണമാണ് പാപം നിന്നാൽ നീ മരിക്കുമെന്നാണ് ആദമനോട് പറഞ്ഞത് അല്ലാതെ പാപം നിന്നാൽ നീ നരകത്തിൽ പോകുമെന്നല്ല പാപം തിന്നാൽ വെളിപ്പാട് പുസ്തകം പത്തൊമ്പത് രൂപ അതെല്ലാം വളരെ നന്നായി ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ പതിവ് പ്രേക്ഷകർക്കറിയാം സ്റ്റീവ് ജോൺ കാണുന്നത് യൂട്യൂബിൽ ലൈവ് വീഡിയോസ് ഓഫ് ഷിബു പീഡിയക്കൽ എന്ന ചാനലുണ്ട് അവിടെ പോയി നോക്കിയാൽ നരകത്തെ സംബന്ധിച്ച് എട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണുക വെരി വെൽ എക്സ്പ്ലെയിൻഡ് എട്ട് വീഡിയോ ആണ് അത് കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ക്ലാരിഫിക്കേഷൻ ഈ ലൈവ് വീഡിയോ തരാം അല്ലെങ്കിൽ ഇൻബോക്സിൽ ചോദിച്ചാൽ അവിടെ പറഞ്ഞു തരാം അപ്പോ ഇവിടെ എന്നാ സംഭവിക്കുന്നത് പാപം ചെയ്യുന്ന ദേഹിയെന്ത് ചെയ്യും മരിക്കും പാപത്തിന്റെ ശമ്പളം മരണമാണ് ആ മരണത്തെ നീക്കുവാനാണ് മഷിഹ വന്നത് മഷിഹ ആ മരണത്തെ മഷിഹ മരണത്തെ നീക്കി തൻ മൃതി ആ ലടങ്ങിനെ നശിപ്പിക്കുന്ന മരണത്തെ

ഈ ഞാൻ കഷ്ടക്കുന്നേ ദൈവമേ അവര് പാടുന്നതിന്റെ അർത്ഥവും മനസ്സിലാക്കുന്നില്ല ഉചിത പാടുമെന്ന് എന്താ മരണത്തെ എല്ലാം ചവിട്ടി കൊന്നന്ന് മസീഹ മരണത്തെ കൊന്നന്ന് അതുകൊണ്ട് സഭ പാവന സഭ ഒരുമിച്ച് ഞങ്ങൾ സ്തുതിക്കും ഇതാണ് എയർലി ചർച്ചിന്റെ വർഷം എയർലി ചർച്ചിൻ്റെ വർഷിപ്പെന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ നൃത്തം ചെയ്ത് സ്തുതിച്ച് സന്തോഷിച്ച് അവർ പറഞ്ഞു അവരുടെ പാട്ടിൽ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്കറിയോ ഏർലി ചർച്ചിൻ്റെ ഗാനങ്ങളിൽ രണ്ട് തീം ആയിരുന്നുണ്ടായിരുന്നേ ഒന്നാമത്തെ തീമ് കിനോസിസ് ഓഫ് ക്രൈസ്റ്റ് അതായത് ക്രിസ്തു താനുവന്നുള്ളു അവന്റെ താഴ്ച അവന്റെ താഴ്ചയെ വർണ്ണിക്കും കാരണം ഈ സ്റ്റെപ്ഡാവണം ടൈം ആൻഡ് സ്പേസിലേക്ക് അവൻ ഇറങ്ങി വന്നു ഹി വാസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് ദൻ ഹി കെയിം ഡൗൺ ഹി സ്റ്റെപ് ഡൗൺ അതുകൊണ്ട് അവർ ആ കർത്താവിൻ്റെ താഴ്ച അതുകൊണ്ടാണ് ഈ സുര്യാൻ സഭയുടെ പ്രാർത്ഥനയിൽ അതിൻ്റെ ആ റിഫ്ലക്ഷൻസ് നമുക്ക് കാണാം ഞങ്ങൾക്ക് വേണ്ടിയുള്ള താഴാ്മയെ ഞങ്ങൾ സ്തുതിക്കുന്നു അവന്റെ താഴ്ചയെ ഞങ്ങൾ സ്തുതിക്കുന്നു നമ്മേ ഇപ്പോൾ അവൻ്റെ ആ താഴ്ചയെ വർണ്ണിക്കുന്നു അത് എർളിച്ചർച്ച് ചെയ്തുകൊണ്ടിരുന്ന രണ്ടാമത് എറളി ചർച്ചിൻ്റെ ഏറ്റവും വലിയത് മരണത്തെ കൊന്നു എന്നുള്ളതാണ് മഷിഹ മരണത്തെ കൊന്നു അപ്പം മരണത്തെ കൊന്ന ആ മഷിഹായെ വാഴ്ത്തുക അപ്പം അതുതന്നെയാണ് നമ്മൾ ഈ പാട്ടിലും കേട്ടത് അപ്പം അതുകൊണ്ട് ഉചിതധ്വനിയാൽ അവനെ സ്തുതിക്കണം കാരണം നമ്മുടെ ആ ടെറിറ്ററി മാറി നമ്മൾ ഡാർക്ക്നെസ്സിലായിരുന്നു ഡാർക്ക്നെസ് എന്താണ് കൺഫ്യൂഷനാണ് ഡാർക്ക്നെസ് ഫിയറാണ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോറൻസ് ഉണ്ട് അപ്പം നമ്മുടെ നമുക്ക് അറിവില്ല ഇരുട്ടിൽ കിടക്കുന്നവൻ അറിവില്ല അപ്പം വെളിച്ചം വരുമ്പോൾ എന്തുണ്ടാകും വെളിച്ചം വരുമ്പോൾ എന്തെല്ലാം ഉണ്ടാകും നീ നിങ്ങൾ എണ്ണം നോക്കൂ വെളിച്ചം വരുമ്പോൾ അറിവുണ്ടാകും വെളിച്ചം വരുമ്പോൾ ഭയം മാറും വെളിച്ചം വരുമ്പോൾ സന്തോഷമുണ്ടാകും വെളിച്ചം വരുമ്പോൾ സമാധാനമുണ്ടാകും വെളിച്ചം വരുമ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടാകും അപ്പം വെളിച്ചമാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത് ജോയ് ലൈറ്റ് ബ്രിങ്സ് ഡെലിവറൻസ് ഇൻഫോർമേഷൻ എൻലൈറ്റ്മെന്റ് വിസ്ഡം ഇതെല്ലാം ലൈറ്റിൽ നിന്നാണ് വരുന്നത് ഈ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഇരുട്ടിന്റെ ഭരണാധികാരത്തിൽ നിന്ന് ഇരുട്ടിന്റെ ഭരണാധികാരത്തിൽ നിന്ന് നമ്മളെവിടേക്ക് കൊണ്ടുപോയി സ്നേഹം പുത്രന്റെ സ്നേഹം വാഴുന്ന രാജ്യത്തിൽ അതായത് പുത്രന്റെ സ്നേഹം വാഴുന്ന റീജിയനിലേക്ക് നമ്മളെ മാറ്റി ഇപ്പൊ എന്തായിരുന്നു ഇരുട്ട് ന്യായപ്രമാണത്തിന്റെ ഇരുട്ട് അപ്പൊ അതുകൊണ്ട് കൊടും കൽപ്പനകളായിരുന്നു ഇന്നും ആ ഇരുട്ടിൽ കഴിയുന്നവരുണ്ട് പ്രത്യേകിച്ച് പെന്റകോസ്റ്റൽ ബിലീവേഴ്സ് പെന്റകോസ്റ്റൽ ബിലീവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യരുത് ഇത് ചെയ്യരുത് കൃത്യം ദശാംശം മാറ്റി വെക്കണം ദശാംശം കണ്ട് ഉപദേശിക്കൊടുക്കണം എന്തെല്ലാം യു ആർ ബൌണ്ടഡ് യു ആർ ബൌണ്ടഡ് ബൈ ലോ ഒരു സെക്കൻഡ് ശ്രമിക്കണേ സ്വർഗത്തിലെ തീ കെട്ടുവാൻ എടുക്കാൻ എടുക്കാൻ നമ്മൾ എൻലൈറ്റൻഡ് ആകാണ് അപ്പൊ നാലാമധ്യായം എഫ് എസ് ലേഖനം നാലാമധ്യായം ഉം അതിന്റെ പതിനെട്ടാമത്തെ വാക്യം എഫ് എസ് ലേഖനം നാലാമധ്യായം പതിനെട്ടാം വാക്യം അവർ അന്ധബുദ്ധികളായി അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ച് പോയവർ ആകയാൽ മനം തഴമ്പിച്ച് പോയവർ ആകയാൽ അവർ അന്ധബുദ്ധികളായി സി അവർ അന്ധമുത്തുകളായി അജ്ഞാന നിമിത്തം അജ്ഞാന നിമിത്തം ഹൃദയ കാഠിന്യം നിമിത്തം തന്നെ ഹൃദയ കാഠിന്യം ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു മനം തഴമ്പിച്ചു ന്യായപ്രമാണമാണ് കാരണം ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ യേശു യേശുദമ്പരെ മറുപടി കൊടുക്കുന്ന തന്നെ ആദ്യയിൽ അങ്ങനെ അല്ലായിരുന്നു അത് അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം അങ്ങനെ പറഞ്ഞതാണ് അപ്പൊ ഈ പ്രമാണത്തെ മുറുകെ പിടിക്കുന്നവർ ആരാണ് ഹൃദയകാഠിന്യം ഉള്ളവരാണ് നിങ്ങളെ ഉപദേശിക്കുന്നവർ നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചോണം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വേണ്ടാത്ത മുഖങ്ങളെല്ലാം നിങ്ങളുടെ ചുമലിൽ വെച്ച് തരുന്ന ഒരു പ്രമാണത്തിന്റെ വക്താക്കളുണ്ട് അവരെ യേശു തമ്പുരാൻ വിളിക്കുന്നത് അവർ ആരാണ് അവർ ഹൃദയകാഠിന്യം ഉള്ളവരാണ് അവരെ അപ്പൊ സ്വലിനെ പൗലൂസ് വിളിക്കുന്നത് ഹൃദയ കാഠിന്യം ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അവർ അകലെയാണ് ദൈവത്തിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ലൈഫ് ദൈവത്തിന്റെ ലൈഫാണ് നമ്മുടെ ട്രൂ ഇമേജ് ഏത് നമ്മുടെ ഒറിജിനൽ ഐഡന്റിറ്റി ആ യഥാർത്ഥ രൂപം മനുഷ്യന്റെ യഥാർത്ഥ രൂപം നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട് ആ യഥാർത്ഥ രൂപവുമായി യേശു കർത്താവ് ഈ താഴേക്ക് വന്നു യേശു കർത്താവ് അപ്പൊ ആ യേശു കർത്താവിൽ നോക്കിയിട്ട് നമ്മൾ നമ്മുടെ യഥാർത്ഥ രൂപത്തെ തിരിച്ചറിയണം യേശു കർത്താവിനെ നോക്കിയിട്ട് നമ്മൾ നമ്മുടെ യഥാർത്ഥ രൂപത്തെ തിരിച്ചറിയണം അപ്പൊ യഥാർത്ഥ രൂപം ഉള്ളത് യഥാർത്ഥ രൂപം യേശുവിൽ ആണുള്ളത് യഥാർത്ഥ രൂപം യേശുവിൽ ആണുള്ളത് അതുകൊണ്ടാണ് പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് കൊലാസലേഖനം ഒന്നിന്റെ പതിനഞ്ചിൽ പറയുന്നത് അവൻ അദൃശ്യമായ ദൈവത്തിന്റെ പ്രതിമയാണ് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് അപ്പൊ നമ്മൾ ഒരിക്കൽ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ ആയിരുന്നു നമ്മൾ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായിരുന്നു ബിലീവ് ഇറ്റ് ഓർ നോട്ട് ഷോ അല്ല നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒറിജിനലി നിങ്ങൾ ആരായിരുന്നു ഒറിജിനലി നിങ്ങൾ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായിരുന്നു ഇപ്പൊ പാപം വന്നുപോയി ഇപ്പൊ നിങ്ങൾ ഹമാർഷിയ ഗ്രീക്ക് വാക്ക ഇപ്പൊ എല്ലാവർക്കും പരിചയമുണ്ട് കാരണം എപ്പോഴും പെൻഡക്കോസ് ഉപദേശകാർ പറയുന്നൊരു വാക്കാണ് ഹമാർഷിയ ഭ്രതൻകാരും പറയും ഹമാർഷിയ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിപ്പോയി മിസ് ദ മാർക്ക് മിസ് മാർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ അവർ പറയാം ലക്ഷ്യം തെറ്റിപ്പോയി ഇങ്ങനെ അയക്കുകയാണ് അമ്പിങ്ങിനെ എന്നിട്ട് ലക്ഷ്യത്തിൽ കൊണ്ടുള്ള മാറിപ്പോയി അപ്പൊ ഉന്നം തെറ്റിപ്പോയി അപ്പൊ ഉന്നം തെറ്റിപ്പോയതിനെയാണ് ഹമാർഷിയ എന്ന് പറയുന്നത് എന്നാണ് സാധാരണ പറയുന്നത് ഈ ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് പ്രയോഗമാണ് നമുക്ക് ഈ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഈ പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഡി എന്നൊക്കെ പറയും അല്ല ഡിസ് ഓർഡർ ഡിസ് ഓർഡർ കംബോസ് ഡി കമ്പോസ് അപ്പൊ അങ്ങനെ ഓപ്പോസിറ്റ് അർത്ഥം കൊണ്ടുവരുന്നതാണ് അതുപോലെയാണ് ഹ മാഷിയ മാർഷിയ എന്നത് മോർഫേ എന്ന വാക്കുണ്ട് മോർഫേ എന്ന വാക്ക് അതല്ല ഒരു ഫാമിലി വേർഡാണ് മോർഫിങ് മോർഫിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ഒത്തിരി പേര് ഈ ക്രൈം ഒക്കെ ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറിൽ മോർഫിങ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം എടുത്ത് വേറൊരാളുടെ രൂപം പോലെ ആക്കുക ഇപ്പം എൻ്റെ പടം മോർഫ് ചെയ്ത് പലരും പ്രചരിപ്പിക്കുന്നു മോർഫിങ് മോർഫിങ് എന്ന് പറഞ്ഞാൽ ആ രൂപമാണ് മെറ്റാമോർഫിസ് മെറ്റാമോർഫിസ് ഒക്കെ നമുക്കറിയാം ബയോളജി ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇതെല്ലാം ആ വാക്കിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഹമാർഷിയ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഡിസ്റ്റോർട്ടഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സ്വ ഒറിജിനൽ ഷേ്പ്പ് പറഞ്ഞാൽ ഷേപ്പ് മാത്രമല്ല ആകെ പണ ആള് മാറിപ്പോയി ഷേപ്പ് മാറിപ്പോയി ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻ ഇൻ സിൻ അതാണ് ഹമാർഷിയ ഹമാർഷിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപം മാറിപ്പോയി നമ്മൾ നമ്മളല്ലാതെ ആയി മാറി ഹമാർഷിയ സംഭവിച്ചു ആ ഹമാർഷിയ സംഭവിച്ചതിന് ഒറിജിനലായിട്ട് അതാണ് ഈ പതിനാലാത്തെ വാക്യത്തിൽ പറയുന്നത് ഏതാ കൊലാസു ലേഖനം ഒന്നിന്റെ പതിനാല് കൊലാസു ലേഖനം ഒന്നിന്റെ പതിനാല് പറയുന്നത് സ്നേഹസ്വരൂപനായ പുത്രന്റെ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്വാത്രം ചെയ്യണം അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് വളരെ ശ്രദ്ധിക്കണം പാപം എന്ന ആ കോൺസെപ്റ്റ് തന്നെ വേറെയാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല ഈ വാക്യം ആളുകളോ അവൻ നമുക്ക് പാപമോചനം തരും എന്താണ് പാപം അവനിൽ നിങ്ങൾ അത് വളരെ ശ്രദ്ധിക്ക അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ പാപം എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്റ്റോർട്ട് ഇമേജ് നമ്മുടെ ഇമേജ് പോയി വെ വേർ ദ ട്രൂ ഇമേജ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ പ്രതിമയായിരുന്നു യു ആർ ജസ്റ്റ് ലൈക്ക് എ ലോഹി നീ ദൈവത്തെ പോലെ ആയിരുന്നു ആയിരുന്നു പക്ഷെ ആ ഇമേജ് നഷ്ടമായി പോയി ആ ഇമേജ് പോയി അതാണ് പാപം ആ പാപമോചനം എന്ന വീണ്ടെടുപ്പ് വളരെ നമ്മൾ ശ്രദ്ധിക്കണം പാപമോചനം എന്ന വീണ്ടെടുപ്പ് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ആണ് റിഡീം ചെയ്യാണ് തിരിച്ചെടുക്കുകയാണ് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് അപ്പൊ പാപമോചനം എന്ന വീണ്ടെടുപ്പ് അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൂ ഇമേജ് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ട ട്രൂ ഇമേജിനെ എന്തു റിഡീം ചെയ്യാണ് റിഡീം ചെയ്യുന്ന എവിടെയാണ് ക്രിസ്തുവിലാണ് അപ്പൊ ക്രിസ്തുവിൽ നമുക്ക് നമ്മുടെ യഥാർത്ഥ ഇമേജിനെ കാണാം എന്ന് പറഞ്ഞാൽ ശരിക്കും കുറെ കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമോ അത് കാണാൻ ക്രിസ്തുവിനെ നോക്കുക ക്രിസ്തുവിൽ അതാണ് എഴുതിയിരിക്കുന്നത് അവനിൽ നമുക്ക് പാപമോചനം പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് ആ ക്രിസ്തുവിൽ അപ്പൊ നമ്മൾ എന്തുമാത്രം വികരമായി പോയി എന്തുമാത്രം അകന്നു പോയി എന്തുമാത്രം നമുക്ക് വിരൂപമായി പോയി എന്തുമാത്രം നമ്മുടെ ആ രൂപം നഷ്ടപ്പെട്ടു എന്നറിയണമെങ്കിൽ മോശം നോക്കല്ലേ നമ്മൾ ആരെ നോക്കണം യേശുവിനെ നോക്കണം അതിനാണ് ഈ എബ്രാഹി ലേഖനത്തിൽ പറയുന്നത് യേശുവിനെ നോക്കുകയും യേശുവിനെ നോക്കുകയും യേശുവിനെ നോക്കുകയും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും യേശുവിനെ സൂക്ഷിച്ചു നോക്കുകയും നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നേ യേശുവിനെ നോക്കുന്ന എന്തിനാ നമ്മുടെ ഇമേജിനെ കണ്ടെത്താൻ നോക്കിയിട്ട് എന്ത് ചെയ്യണം അവന്റെ നിറവിൽ നിന്ന് അവന്റെ നിറവിൽ നിന്ന് നാം എല്ലാവരും കൃപക്കുമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു അവന്റെ നിറവിൽ നിന്ന് നാം എല്ലാവരും കൃപക്കുമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു അപ്പൊ അവന്റെ നിറവിൽ നിന്ന് നാം കൃപക്കുമേൽ കൃപ പ്രാപിച്ചിട്ടെ നേരി കൊരുന്നില്ല എഴുതുന്ന പൗലീസ് വരെയാണ് നാം ക്രിസ്തു എന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെടും നാം ക്രിസ്തു എന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെടും അപ്പൊ ക്രിസ്തു എന്ന അതേ പ്രതിമ കാരണം നമ്മൾ ഒരിക്കൽ ആരായിരുന്നു നമ്മളായിരുന്നു അപ്രതിമ അപ്പൊ ആ രൂപം നഷ്ടപ്പെട്ട ആ നഷ്ടപ്പെട്ട രൂപത്തെ ഹമാഷിയ സംഭവിച്ചു ആ ഹമാർഷിയെ സംഭവിച്ചതിന് ഒറിജിനൽ ഇമേജ് ഇറങ്ങി വന്നു ഒറിജിനൽ ഇമേജ് ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യാണ് ഒറിജിനൽ ഇമേജ് ഇറങ്ങി വന്ന് നമ്മെ കാണിച്ചു അപ്പൊ അവനിൽ ഇൻ ഹിം അവനിൽ നമുക്ക് പാപമോചനം എന്ന പാപമോചനം എന്താണ് പാപമോചനം നമ്മുടെ മനസ്സ് ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് തഴമ്പിച്ചു പോയി ആ മനസ്സ് ദൈവത്തിന്റെ ജീവനിലേക്ക് തിരിച്ച് അടുക്കുന്നതാണ് പാപമോചനം അതാണ് വീണ്ടെടുപ്പ് അപ്പൊ നമ്മൾ അവനായി മാറുകയാണ് നമ്മുടെ കൺവെൻഷനൽ തിങ്കിങ് എല്ലാം മാറുകയാണ് ആ അതൊന്നും ഇവര് പറഞ്ഞത് സുവിശേഷവുമല്ല ഇവര് പറഞ്ഞത് സ്പിരിച്വാലിറ്റി അല്ല അപ്പൊ ഈ പാപവും അതിന് ആർക്കാണ് കിട്ടിയത് ആർക്കാണ് ഈ കർത്താവിനെ നോക്കിയിട്ട് കർത്താവിനെ പോലെ ആകാൻ ഉള്ള അവസരം ഈ ഭൂമിയിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് ആർക്കെങ്കിലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ നിഷേധിക്കപ്പെട്ടിട്ടില്ല ും രക്ഷപ്പെട്ടു എല്ലാവരും രക്ഷിക്കപ്പെട്ടു ഇനി ഏതെങ്കിലും പള്ളിയിൽ അഡ്മിഷൻ മേടിച്ചിട്ട് പള്ളിക്കകത്ത് ഞങ്ങളാ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ആ പള്ളിക്കകത്ത് ഇരിക്കുന്നവൻ എത്രത്തോളം ക്രിസ്തുവായി മാറി അവൻ ക്രിസ്തുവായി മാറിയതിന്റെ ആയിരം മടങ്ങ് ക്രിസ്തുവായവൻ വഴിയെ നടക്കുന്നുണ്ട് ഒരുപക്ഷെ ചർച്ച് മെമ്പർഷിപ്പ് കാണത്തില്ല മോർ ലൈക്ക് ക്രൈസ്റ്റ് ആരാണ് ക്രിസ്തുവായി മാറിയത് സകല ജനതകൾക്കും ഉണ്ടാകാനുള്ള സന്തോഷം ഇതാണ് പൗല ശ്രീയ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് അത് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് ജോൺ എബ്രഹാം ലൈവിൽ ചേരാൻ റിക്വസ്റ്റ് അയച്ച് സവയോദം തന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു മേക്കിംഗ് എ സവയർ അബൌട്ട് അവർ ഡിവൈൻ ഡി എൻ എ ത്രൂ ജീസസ് ക്രൈസ്റ്റ് ദാറ്റ്സ് ഇറ്റ് അതാണ് നമ്മൾ ഈ പറയുന്നത് യഥാർത്ഥ സുവിശേഷം അപ്പൊ യഥാർത്ഥ സുവിശേഷം അനുസരിച്ച് നമ്മുടെ ദൈവീക ജീവനെ കുറിച്ച് ക്രിസ്തുവേശുവിലൂടെ ആ ദൈവീക ജീവനെ കുറിച്ചുള്ള ബോധം നമുക്ക് കൊണ്ടേ തന്നു നമ്മുടെ ആ ഒറിജിനൽ ഇമേജ് നഷ്ടപ്പെട്ടു അപ്പൊ അതിനാണ് ദൈവം തന്റെ പുത്രൻ്റെ അതായത് പാട് നിർമ്മല സുഹന്യമന് അയച്ചു അവനോട് തുല്യ നാമാകാൻ നമ്മെ പോലെ അവനായി അപ്പം അവനെ പോലെ നാമാവുക ദിസ്ഇസ് യുവർ ഇമേജ് യു ഇതാണ് നീ അല്ല നീ ഇരുട്ടത്തിരുന്നിട്ട് നീ ചിന്തിച്ച ആളല്ല നീ നീ ഇരുട്ടത്തിരുന്ന് നീ ചിന്തിച്ച ആളല്ല നീ ഇരുട്ടത്തിരുന്നപ്പോൾ നിനക്ക് എന്തുണ്ടായി ഭയമുണ്ടായി വൈരാഗ്യമുണ്ടായി സംശയമുണ്ടായി നിരാശയുണ്ടായി അജ്ഞതയുണ്ടായി അസ്വാതന്ത്ര്യമുണ്ടായി ഉണ്ടായി പ്രകാശത്തിന്റെ രാജ്യത്തിലേക്ക് ആ രാജ്യമാണ് റൂൾഡ് ബൈ ദ ലവ് ഓഫ് ഹിസ് അവന്റെ പുത്രന്റെ സ്നേഹത്താൽ ഭരിക്കപ്പെടുന്ന ആ രാജ്യത്തിലേക്ക് എവിടെ എത്തിയെന്നാ പറഞ്ഞു അവന്റെ പുത്രന്റെ സ്നേഹത്താൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യത്തിൽ ഇരിക്കുന്ന ഒരാളാണ് നരകമുണ്ടെന്ന് പറഞ്ഞു തീ നരകമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യു ആർ സ്റ്റിൽ ഇൻ ഡാർക്ക്നെസ് നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി യു ആർ സ്റ്റിൽ ഇൻ ഡാർക്ക്നെസ് നിങ്ങൾ വെളിച്ചത്തിലേക്ക് വന്നില്ല ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു നിന്നെ ഉൽപാദിപ്പിച്ച ദൈവത്തെ മറന്നു കളഞ്ഞു നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു നിന്നെ ഉത്പാദിപ്പിച്ച ദൈവത്തെ മറന്നു കളഞ്ഞു നിന്നെ വിസ്മ നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു അടുത്ത് നിന്നെ ഉൽപ്പാദിപ്പിച്ച അവിടെ എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഘൂൽ എന്ന വാക്കാണ് അതിന്റെ അർത്ഥം നൃത്തം ചെയ്യുക എന്ന് അർത്ഥമുണ്ട് അപ്പോൾ അതിന്റെ ശരിക്കും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു കളഞ്ഞു നിന്നോടൊപ്പം നൃത്തം ചെയ്ത ദൈവത്തെ നീ മറന്നു കളഞ്ഞു ദ ഗോഡ് ഹൂ ഡാൻസ്ഡ് വിത്ത് യു വെൻ

പരസ്പരം സ്നേഹം അതിനെപ്പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പിതാവ് ഇച്ഛിക്കുന്നെല്ലാം ആണ് പുത്രൻ ചെയ്യുന്നത് പുത്രൻ ചിന്തിക്കുന്നതെല്ലാം പിതാവ് ഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവും പിതാവും പുത്രനുമായിട്ടുള്ള ആ സ്നേഹബന്ധം അങ്ങനെ പറഞ്ഞത് ഡാൻസിങ് ഓഫ് ട്രിനിറ്റി ട്രിനിറ്റേറിയൻ ഡാൻസ് ത്രിയേക നടനം നിങ്ങളത് കണ്ടു നോക്കുക ഒരിക്കൽ ഒരിക്കൽ ആ നൃത്തത്തിൽ നീ ഉൾപ്പെട്ടിരുന്നു ആ നൃത്തത്തിൽ നീ പങ്കാളിയായിരുന്നു നീ കൈകോർത്ത് വിളിച്ചിരുന്നു ഇപ്പൊ ഇമാതി ചെയ്യാൻ പറ്റുമോ വി വെയർ ഡാൻസിങ് വിത്ത് ഗോഡ് വി വെയർ ഡാൻസിങ് വിത്ത് ഗോഡ് മനസ്സിലായി കൈ കൊടഞ്ഞു കളയാണ് കൈ കുടഞ്ഞു കളഞ്ഞിട്ട് ആ ഡാൻസിങ് വലയത്തിൽ നിന്ന് നാം പുറത്തു ആയി നമ്മളെല്ലാം കൂടെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അവിടുന്ന് കൈ കൊടഞ്ഞ് കളഞ്ഞ് പുറത്ത് ചാടി ലാവ് അവൻ നമ്മുടെ പിന്നാലെ വന്നു നാം അവനെ തേടിപ്പോയതല്ല അവൻ നമ്മുടെ പിന്നാലെസ് അവിടെയാണ് ഉടമ്പടികൾ തരുന്നത് എല്ലാ ഉടമ്പടികളും അവന്റെ സ്നേഹമായിരുന്നു പക്ഷെ ഒരു ഉടമ്പടിയിലും നമുക്ക് ആ സ്നേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതാണ് യേശു വന്നിട്ട് പറഞ്ഞത് അത് ഓരോരുത്തരെ വിട്ടു ഓരോരുത്തരെ വിട്ടു അവരെ നിങ്ങൾ അവസാനം പുത്രനെ വിട്ടു ദാസന്മാരെയൊക്കെ വിട്ടിട്ടും നമ്മൾ ഈ തിരിച്ച ഫെലോഷിപ്പിലോട്ട് ചെല്ലുന്നില്ല ഫൈനലി ഹി സെൻ ഹിസ് ഓൺ സൺ വിത്ത് ദാറ്റ് ഇൻവിറ്റേഷൻ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കേണ്ടതിനുഷ്യപുത്രം എന്നത് അന്ന് നമ്മൾ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ആ ആ കൈ കൊതറിച്ച് ചാടിപ്പോന്ന വരത്തിയത് അതാണ് എഫ് എസ് ലേൻ ഒന്നാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വിത്ത് ഹിം ദോസ് ലൈസ് ഇന്നസെന്റ് ഹോളി വിശുദ്ധരായിരുന്നു നിഷ്കളങ്കരായിരുന്നു കുറ്റമില്ലാത്തവരായിരുന്നു ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിന്നെ സൃഷ്ടിച്ച പാറയെ നീ മറന്നു നിന്നോടൊപ്പം നൃത്തം ചെയ്ത ദൈവത്തിന്റെ കരവലയം ഭേദിച്ച് നീ പുറത്തു ചാടി അതാണ് ദൈവത്തിൽ നിന്ന് അകന്നു എന്നെഴുതിയിരിക്കുന്നത് മനസ്സ് തരംപിച്ചു പരിഭവമുണ്ട് നിനക്ക് പിണക്കമുണ്ട് ആ പരിഭവം മാറ്റാൻ ദൈവം പുത്രനെ അയച്ചു നിന്നെ ന്യായം വിധിക്കാനല്ല അതാ യേശു പറഞ്ഞു ഞാൻ ന്യായം വിധിക്കാനല്ല വന്നത് ശിക്ഷ വിധിക്കാനല്ല വന്നത് നിങ്ങളൊരു ലൈവ് വിശ്വസിച്ചു ഇരുട്ടായിരുന്നു ഇരുട്ടിലൊണ്ട് പ്രശ്നമില്ല പക്ഷെ ഇരുട്ടിൽ നിന്റെ കാതിൽ മുഴങ്ങിയ നുണകൾ നീ വിശ്വസിച്ചു ദൈവത്തെക്കുറിച്ചുള്ള നുണകൾ 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 ആ നുണകളാണ് അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ സുവിശേഷം എന്ന പേരിൽ പ്രസംഗിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശക്തമായിട്ടും ഒരുപക്ഷെ വേദന തോന്നുന്ന ഭാഷയിലും പറയുന്നത് യു ആർ സ്പ്രെഡിംഗ് ദ ലൈസ് ഓഫ് സൈറ്റ് സാത്താന്റെ നുണകൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്നു അതിന് കുമ്പനാട് കൺവെൻഷൻ എന്ന് പോലും ഓമന പേരിടുന്നു എത്ര ദയനീയം ട്രൂ ഗോസ്റ്റൽ സത്യസുവിശേഷം സത്യവിശ്വാസികൾ പ്രസംഗിക്കണം നിർഭാഗ്യവശാൽ കേരളത്തിലെ സുറിയാനി സഭകളിലെ പ്രസംഗരും പ്രസംഗിക്കുന്നത് ഇതാണ് ഈ സാധാരണ നുണയുള്ള സുവിശേഷം ഞാൻ എല്ലാ വീഡിയോസും മാറ്റിയുന്നുണ്ട് നിങ്ങൾ സത്യസുവിശേഷം പ്രസംഗിക്കാമെങ്കിൽ ആളുകൾ സ്വാതന്ത്ര്യരാകാൻ തുടങ്ങും ആളുകൾ സ്വാതന്ത്ര്യരാകാൻ തുടങ്ങും ആളുകൾ സമാധാനം അനുഭവിക്കാൻ തുടങ്ങും ആളുകൾ സന്തോഷത്തിലേക്ക് വരും അതാണ് സുവിശേഷത്തിന്റെ ഫലം ആ സുവിശേഷത്തിന്റെ സുവിശേഷത്തിൻ്റെ ഫലമുണ്ടാകട്ടെ സത്യസുവിശേഷത്തിലേക്ക് ആളുകൾ വരട്ടെ ഈ ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോളാണ് കാരണം ആളുകൾ എന്തുമാത്രം ഇത് ചിന്തിക്കുന്നു എന്നുള്ളത് ഞാനൊരു ഒരു കാര്യവും കൂടെ കാണിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം തിരിഞ്ഞാണ് കിടക്കുന്നത് അപ്പം നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല ഞാനെൻ്റെ സ്ക്രീൻ തിരിഞ്ഞാ അല്ലെങ്കിൽ ഒരു കാര്യം ഞാനത് തിരിക്കാം കണ്ടോ നിങ്ങക്ക് വായിക്കാൻ പറ്റുമോ ബുദ്ധിയുള്ളവർക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ അ ഞാൻ സ്ക്രീൻ തിരിക്കാം നോക്കട്ടെ ആ കേട്ടോ വചനമായ ദൈവം നമ്മുടെ ഈ എഴുതിരിക്കുന്ന നാളെ കണ്ടോണോ ജോർജ് കോച്ച് ഇസ് എ ബൈബിൾ സ്കോളർ ആൻഡ് ബൈബിൾ ടീച്ചർ ഇൻ പെൻഡക്കോസൽ സർക്കിൾസ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ ലൈവിൽ വന്ന് ജോയിൻ ചെയ്യുക ഇത് എഴുതിരിക്കാണ് വചനമായ ദൈവം മനുഷ്യനായി മരിച്ചുയർത്തപ്പോൾ ജീവനുള്ള ദൈവത്താൽ പുത്രനാക്കി എന്ത് ആടി നമുക്ക് സമയമുണ്ടാക്കും ഇല്ല അതൊക്കെ ഇതൊക്കെ ഇതൊക്കെയാണ് ചിന്താഗതി ഇതൊക്കെയാണ് ഇവരുടെ തിയോളജി അവർ ഇരുട്ടിലാണ് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പം യേശു എന്നാ പുത്രനായത് പുത്രൻ എപ്പോഴാ മരിച്ചുയർത്തപ്പോൾ അപ്പം മരിച്ചുയർത്തപ്പോൾ പുത്രൻ ആക്കപ്പെട്ടു അപ്പൊ അതുവരെ പുത്രൻ അല്ലായിരുന്നു അപ്പൊ അതുവരെ പിതാവ് പിതാവും അല്ലായിരുന്നു അപ്പൊ പിതാവ് നിത്യപിതാവല്ല കാരണം പിതാവ് നിത്യപിതാവ് ആ നിത്യമായി പിതാവിന് പുത്രൻ വേണം പുത്രൻ ഇല്ലാത്ത ആളെങ്കിലും പിതാവുന്നേ അതല്ലേ പുത്രനല്ലേ അയക്കുന്നേ അല്ല 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 ഇതൊക്കെയാണ് പെൻഡക്കോസ് പാണ്ഡിത്യം ഇതൊക്കെയാണ് പെൻറെക്കോസ് തിയോളജി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തത്ര ഭ്രാന്താണ് ഇവന്മാര് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത് സംശയം ഞാൻ കാണിച്ചില്ലേ ഒന്ന് നിങ്ങൾ നോക്കുക അപ്പൊ അതിനൊന്നും ഒരു മറുപടി അറിയിക്കുന്നില്ല ഇത്രയും ബോഷ്ക്ക് അതുപോലെ തന്നെ ഈ പെന്തക്കോസ്റ്റിലെ ഈ വേർപാട് പിള്ളേരെങ്ങും വിടത്തില്ല അടച്ചുറപ്പിച്ചു വെക്കും മറ്റുള്ളവരോടൂടെ കളിക്കാൻ വിടത്തില്ല സിനിമ കാണാൻ വിടത്തില്ല അങ്ങനെയെല്ലാം പിടിച്ചു വച്ചിട്ട് ഇപ്പൊ പിള്ളേർക്ക് വേണ്ടി തന്മുറകളിൽ കൂടുതൽ ആളുകളും സെമി മാനസിക രോഗികളാണ് പെന്തക്കോസിലെ ചെറുപ്പക്കാര് ഫേസ്ബുക്കിൽ ഇടുന്ന കമന്റുകളും പോസ്റ്റുകളും നോക്കിയാൽ മതി ഒരു തലമുറ മുഴുവൻ മാനസിക രോഗികളാക്കി മാറ്റി ഇവരുടെ ഉപദേശം എനിക്കെതിരായിട്ടൊക്കെ എഴുതുന്നതും എനിക്കെതിരെ എഴുതുന്നോണ്ടല്ല അല്ലാതെ തന്നെ അവർ നോർമലായിട്ട് അവർ എഴുതുന്ന പോസ്റ്റ് പോലും അപ്നോർമലാണ് ഇത്രയും ഇത്രയും ക്രൂരത ചെയ്യുന്ന ഒരു സമൂഹം അത് ആ ഒരു സമൂഹത്തിന്റെ വിഷയം പിന്നെ ഈ സുവിശേഷത്തെ മറക്കിയാണ് ഗോഡ് ഓഫ് ദിസ് വേൾഡ് യൂസിങ് ദം ടു ഹൈഡ് ദ യഥാർത്ഥ സുവിശേഷത്തെ മറക്കാൻ വേണ്ടി ഈ ലോകത്തിന്റെ പ്രഭു ഇന്ന് അവരെ ഉപയോഗിക്കുകയാണ് ദിസ്ഇസ് ട്രൂ ഗോസ് ദിസ്ഇസ് ഗ്ലോറിയസ് ഗോസ്പെൽ വരും ദിവസങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ ഈ ട്രൂ ഗോസ്പെൽ കേരളത്തിൽ പ്രസംഗിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് ഈ ട്രൂ ഗോസ്പെൽ കേരളത്തിൽ പ്രസംഗിക്കുമ്പോൾ ആളുകൾ സ്വതന്ത്രരാകും ആളുകൾ ഹൃദയത്തിൽ പ്രകാശം വരും ജാതികൾ ദൈവകൃപ കണ്ട് സന്തോഷിക്കും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും ജാതികൾ പോലും പറയും യെസ് ദിസ് ഈസ് ട്രൂ ഗോസ്പൽ വി വി ബിലീവ് ഇറ്റ് എന്തോ ജോർജ് ഘോഷി എന്താ ചെയ്യുന്നു ചിലപ്പോ തങ്ങളും പുറത്താക്കളും ഇല്ലെങ്കിൽ കണ്ടിരുന്നു ോ ലൂസിഫർ ജേക്കബ് പീശോ ലൂസിഫർ നരകത്തിൽ പോകുന്നതാണ് ആരും നരകത്തിൽ പോകത്തില്ല നോവൺ ദൈവം ചെയ്യുന്നത് കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് റിസ്റ്റോറേഷൻ ആണ് പെർഫെക്റ്റ് ക്രിസ്റ്റസ് വിക്ടർ ക്രിസ്തു ജയാളിയാണ് ക്രിസ്തുവിന്റെ മിഷൻ പരാജയമല്ല ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടെത്താനാണ് സകലവരെയും കാണാതെ പോയ സകലവരെയും അവസാനത്തെ ആളിനെ വരെ കണ്ടെത്തിയിരിക്കും ഒരാൾ പോലും മിസ്സാകത്തില്ല നമ്മുടെ കർത്താവ് വലിയവൻ അവൻ ജയാളിയാണ് സോ ലെറ്റ് എസ് റിജോയ്സ് ഇൻ ദാറ്റ് ഗോസ്ബൽ ദിസ്ഇസ് ഗ്ലാറ്റ് ടൈഡിംഗ് നമുക്ക് സന്തോഷിക്കാം ദൈവത്തിന് മഹത്വം കൊടുക്കാം അതാണ് നമ്മൾ കേട്ട പാട്ട് ഉചിത ധ്വനികളാൽ സഭ അവനെ സ്തുതിക്കട്ടെ നമുക്കും ധ്വനികളാൽ ദൈവത്തെ സ്തുതിക്കാം താങ്ക് ഫോർ വാച്ചിങ് നിങ്ങൾ കേട്ടത് ഗ്ലോറിയസ് ഗോസ്പെൽ ഗ്ലോറിയസ് ഗോസ്പെൽ മാത്രമല്ല അല്പം ഇവാലുവേഷൻ അകത്ത് വന്നു സോറി താങ്ക് യു മേഡ് യു